വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 417, അതായത് ഇന്ന് ഇറങ്ങാൻ പോണ എപ്പിസോഡിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു എപ്പിസോഡിൻ്റെ ഫുൾ ലെങ്ത് പ്രോമോ ഒഫീഷ്യലായിട്ട് റിലീസായിട്ടുണ്ടായിരുന്നു. ആദ്യം ആ ഒരു പ്രോമോയിലോട്ട് പോവാം. പ്രോമോവിൻ്റെ തുടക്കത്തിൽ തന്നെ ബാലുവിൻ്റെയും ലച്ചുവിൻ്റെയും വഴക്കാണ് കാണിക്കുന്നത്. അടുക്കളയിൽ വെച്ച് ബാലു ലച്ചുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരു ദിവസം നീലു ഇല്ലെങ്കിൽ പട്ടിണി തന്നെ ആവുള്ളൂ എന്ന രീതിക്ക് ലച്ചുവിനെ ഭയങ്കര കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് പോലെ പറയുന്നുണ്ട്. ഇപ്പോൾ ലച്ചു തിരിച്ചിങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട്, എന്നിട്ട് ദേഷ്യപ്പെട്ടിട്ട് ബാലു ലച്ചുവിൻ്റെ അടുത്ത് പറയുന്നത് നീ കുഴിപ്പള്ളത്ത് ഓടി എന്ന രീതിക്ക് ചീത്ത പറയുന്നുണ്ട്. ഇപ്പോൾ ലച്ചു തിരിച്ചും പറയുന്നത് ഞാൻ പോവില്ല എന്ന രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ബാലു പറയും നീ കുഴിപ്പള്ളത്ത് പോയിട്ട് ഇനി വീട്ടിൽ കയറുള്ളൂ എന്ന രീതിക്ക് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ലച്ചു അങ്ങനെ തന്നെ പോയിക്കോ എന്ന രീതിക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അടുത്ത സീന് ബാലു ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് പുറത്ത് പോയിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഭവാനിയമ്മ വന്ന് ബാലുവിനെ കൺവിൻസ് ചെയ്യാൻ നോക്കും, നീ ചെറിയ കുട്ടികളെക്കാളും കഷ്ടമാണല്ലോ എന്ന രീതിക്കൊക്കെ പറഞ്ഞിട്ട് ബാലുവിനെ കൺവിൻസ് ചെയ്യാൻ നോക്കും. അടുത്ത സീൻ തന്നെ ബാലു ലച്ചിൻ്റെ അടുത്ത് വീണ്ടും പ്രതിജ്ഞ എടുക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. അതായത് നീ കുഴിപ്പുളത്ത് പോകാതെ ഞാൻ വീടിനെ പടി ചവിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീടിന്ന് എത്തി ചാടുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും ബാലുവിനെ നിർബന്ധിച്ച് തിരിച്ച് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശങ്കരനെ വിളിക്കും കയറി വാടാ എന്ന രീതിക്കൊക്കെ. പക്ഷേ ബാലു ശങ്കരനെ തിരിച്ച് നിങ്ങൾ പോവുക എന്ന രീതിക്ക് പറഞ്ഞിട്ട് അവിടെ തന്നെ നിലത്ത് കിടക്കും. അടുത്ത സീന് ബാലു ആ ഒരു ഉമ്മറത്ത് അതായത് സ്റ്റെപ്പിൻ്റെ അവിടെ ഇങ്ങനെ കിടക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പടി ചവിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാലെടുത്ത് പുറത്ത് വെച്ചിട്ട് പടി ചവിട്ടില്ല എന്ന് പറഞ്ഞാൽ പടി ചവിട്ടില്ല എന്ന രീതിക്ക് പറഞ്ഞിട്ട് തന്നെ ബാലു കിടക്കുന്നുണ്ട്. അപ്പോൾ ശങ്കരണ്ണനും ഭവാനിയമ്മയും ലച്ചുവും കുട്ടികളെല്ലാവരും ബാലുവിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ലച്ചു സർക്കാസ്റ്റിക്കായിട്ട് ഭവാനിയമ്മയോട് പറയുന്നുണ്ട്, എൻ്റെ മരുമോനെ വിളിക്കുന്നില്ലേ എന്ന രീതിക്ക് കളിയാക്കുന്ന രീതിക്ക് പറയുന്നുണ്ട്. അടുത്ത സീന് നീലും എല്ലാവരും അവിടെ കിച്ചണിലിരുന്ന് ചർച്ച ചെയ്യുന്നത് പോലെയാണ് കാണിക്കുന്നത്. ആദ്യം തുടക്കത്തിലൊന്നും നീലു ഇല്ലാത്തതാണ് ഇത്രയും വലിയ പ്രശ്നത്തിന് കാരണമായിരുന്നത്. അപ്പോൾ നീലു തിരിച്ച് വരുന്നുണ്ട്. എന്നിട്ട് നീലു ലച്ചുവിൻ്റെ അടുത്തും ബാക്കി എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്, രാത്രി മുഴുവനും ആ ഒരു മഞ്ഞും കൊണ്ടും അവിടെ ഇരിക്കും, വെയ്യാത്തതാണ് എന്ന രീതിക്ക് ബാലിനെ കുറിച്ച് സംസാരിക്കും. എൻ്റെ അടുത്ത സീൻ തന്നെ ബാലു പുറത്ത് അതായത് ഗാർഡനിൽ ഇങ്ങനെ അകത്ത് കയറില്ല എന്ന് പറഞ്ഞ് വാശി തുടങ്ങി ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ കിച്ചണിൽ ഒരു നിലവിളി ശബ്ദം കേൾക്കും. അത് കത്തുന്നത് ലച്ചുവായിരിക്കും. അയ്യോ എന്ന രീതിക്ക് കത്തും. അപ്പോൾ കേശും എന്ത് പറ്റി ചേച്ചി എന്ന രീതിക്ക് നിലവിളിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ നിലവിളി കേട്ടിട്ട് ബാലു പെട്ടെന്ന് അവിടുന്ന് എണീറ്റ് വീടിനകത്തേക്ക് ഓടിപ്പോകും. അതോടെ ആ ഒരു പ്രോമോ എൻ്റെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, നീലു ആദ്യം ഉണ്ടായിരിക്കില്ല, നീലു എവിടെയെങ്കിൽ പോയ പോലെ കാണിച്ചിട്ടുണ്ടാവും. അപ്പം അടുക്കള ഭരണം വീടിൻ്റെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ലച്ചുവും ആയിരിക്കും. അപ്പോൾ ഇതിൽ ബാലുവിന് സാറ്റിസ്ഫൈ ആവാതെ ബാലുവും ലച്ചുവും തമ്മിലൊരു വഴക്കുണ്ടാവും. അങ്ങനെ ലച്ചുവിനെ ബാലു കുഴിപ്പുളത്തോട്ട് പോകാൻ പറയും, ലച്ചു പോകില്ല എന്ന് പറയും. അപ്പോൾ ലച്ചു പോകാതെ ഇനി ഞാൻ വീടിനകത്തേക്ക് കയറില്ല എന്ന രീതിക്ക് ബാലു പ്രതിജ്ഞ എടുത്തിട്ട് പുറത്ത് പോയിരിക്കുന്നുണ്ടാവും. അങ്ങനെ നീലു വരും, നീലു വന്നിട്ട് കൺവിൻസ് ചെയ്യാൻ നോക്കും ബാലുവിനെ. എല്ലാവരും മാറി മാറി കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടും ബാലു ലച്ചു പോകാതെ ഞാൻ പോകില്ല എന്ന രീതിക്ക് പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ നീലു വന്നിട്ടും വിളിക്കാൻ പറയും മഞ്ഞാണ് എന്ന രീതിക്കൊക്കെ പറഞ്ഞിട്ട് പോലും ബാലു അകത്തേക്ക് കയറൂല. അവസാനം ബാലു പുറത്തിരിക്കുമ്പോൾ ലച്ചുവിൻ്റെ ഒരു നിലവിളി ശബ്ദം കേൾക്കും. അപ്പോൾ ബാലു എടുത്ത് അകത്തേക്ക് പോകും. അപ്പോൾ അതോടെ ഒരു എപ്പിസോഡ് അങ്ങനെയാണ് ഉണ്ടാവുന്നത് തോന്നുന്നത്. അതായത് ബാലുവിൻ്റെ ചിലപ്പോൾ അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവായിരിക്കും ലച്ചുവിൻ്റെ ഈ ഒരു നിലവിളി. ചിലപ്പോൾ സീരിയസ് ആയിട്ട് ലച്ചുവിന് വല്ല അപകടവും പറ്റി കാണും. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ കണ്ടന്റ് അല്ലെങ്കിൽ മെയിൻ ഹൈലൈറ്റ് ലച്ചുവിൻ്റെയും ബാലുവിൻ്റെയും വഴക്ക് തന്നെയാണ്. അത് എങ്ങനെ തീരുന്നു ആര് തീർത്ത് വെക്കുന്നു എന്ന രീതിക്ക് തന്നെയാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലെ തിപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.